ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം? ചിലപ്പോ ചേച്ചി റിസോർട്ടിനെ കുറിച്ച് മാത്രം ഓർത്ത് കിടന്നോണ്ടായിരിക്കും. അല്ല മോളെ, അതൊരു വെറും സ്വപ്നമല്ല. നമ്മുടെ അമ്മ അവിടെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ സ്വപ്നം നമ്മുടെ അമ്മ കൊല്ലും മോളെ. അവര് വല്ലാതെ നമ്മുടെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ അറിയാതെ അതൊരു സ്വപ്നമല്ലേ? ആവ, പക്ഷെ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. ആ കാഴ്ചകളൊന്നും എന്റെ കണ്മുന്നിൽ മായുന്നില്ല. ശരി, മീരയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇനി കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഇക്കാര്യത്തിൽ പോലീസിന്റെ സഹായം തേടാം. അത് വേണ്ട ഗൗതം. പോലീസിന്റെ സഹായം ചോദിച്ചാ അത് അച്ഛൻ ഇഷ്ടാവില്ല. തന്നെയല്ല, ഇനി അഥവാ ചേച്ചി വിശ്വസിക്കുന്ന പോലെ അമ്മ അവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അവിടെ കയറിപ്പറ്റാൻ ഇനി എന്തോ ഒരു വഴി. വഴിയൊക്കെ ഉണ്ട്. കാവി അഞ്ജലിയും പറഞ്ഞ ആ ഗെറ്റ് ടുഗെദർ നമ്മൾ ആ റിസോർട്ടിൽ ആഘോഷിക്കുന്നു. ഗെറ്റ് ടുഗെദറിനൊന്നും ഞാനില്ല. ഞങ്ങളും ഇല്ല. പക്ഷേ ചേച്ചിയുടെ സംശയത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തണ്ടേ? ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ നമ്മുടെ അമ്മ അവിടെ ഉണ്ടോ എന്നറിയണ്ടേ? എന്തുകൊണ്ട് സെക്യൂരിറ്റി നിങ്ങളെ അകത്ത് കടത്തി വിടാതിരുന്നത്? ആലോചിക്കുമ്പോ എന്തൊക്കെയോ ദുരൂഹതയില്ലേ. അത് കണ്ടെത്താൻ ഏറ്റവും നല്ല വഴി ഇത് തന്നെയാ. പക്ഷെ രണ്ടു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞ അതെല്ലാം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. വീട്ടിലെ അച്ഛനെ അച്ഛമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല പ്രീതി, അത് ഒന്നും പറയണ്ട. ഈ അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഔട്ടിംഗ് ആവശ്യമാണ്. ഇതിപ്പോ ഇങ്ങനൊരു കാര്യം കൂടി വന്ന സ്ഥിതിക്ക് നമ്മളിത് ഫിക്സ് ചെയ്യുന്നു. ചേച്ചി കാവ്യ അഞ്ജലി വിളിച്ച കാര്യം പറഞ്ഞു. അത് മോളെ, ചേച്ചിക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. നമ്പർ ഇങ്ങോട്ട്. എന്താ നീ ഇങ്ങനെ കടിച്ചു തിന്നാൻ വരാതെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ, ഇനിയെങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിച്ചൂടെ. അതെ, ഈ ജന്മം പ്രതീക്ഷിക്കണ്ട. ഹലോ, അഞ്ജലിച്ചല്ലേ? അതെ, ആരാ? ഞാനൊരു പഴയ പരിചയക്കാരിയാ, പ്രീതി. ഓർമ്മയുണ്ടോ? അതെ, രാധാമാധവത്തിലെ മീരേച്ചയുടെ അനീതി പ്രീതി. വാട്ട് എ ഗ്രേറ്റ് സർപ്രൈസ്. പ്രീതി, പറമോളെ. അതെ, ഞാൻ വിളിച്ചത് നിങ്ങള് ഫിക്സ് ചെയ്ത ഗെറ്റ് ടുഗെദർ ഇല്ലേ, അത് നമുക്ക് നാളെ തന്നെ നടത്തിയാലോ? പിന്നെന്താ, ഞങ്ങള് റെഡി. എന്നാ പിന്നെ ഒരു സജഷൻ പറയട്ടെ? ആ പറമോളെ. നമ്മുടെ സീപോർട്ട് റോഡിലുള്ള ഒരു റിസോർട്ട് ഇല്ലേ, ഗോൾഡൻ വാലി, ആ നമുക്ക് അവിടെ കൂടിയാലോ? ഗോൾഡൻ വാലി? ആ പിന്നെന്താ, അതാവുമ്പോ പരിചയമുള്ള റിസോർട്ടാ. അഭിയുടെ അച്ഛന്റെ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, കറിയച്ഛൻ അതിന്റെ ഓണർ. ആണോ? അപ്പൊ പിന്നെ സൗകര്യായി. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നു കാലത്ത് 9 മണിക്ക്. ഓക്കെ ഡാ, ബൈ. അവരൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ റിസോർട്ട് അഞ്ജലി ചേച്ചിക്ക് പരിചയമുള്ള റിസോർട്ടാ. ഗെറ്റ് ടുഗദർ ഗോൾഡൻ വാലിയിൽ വെച്ചിട്ടാണോ? ആ, അപ്പൊ അവര് ഓക്കെ പറഞ്ഞോ? എങ്കി പിന്നെ സൗകര്യായി. എന്തു
അല്ല അത് മറ്റേ റൂമേ റൂം ബുക്ക് ചെയ്യുന്ന കാര്യം സൗകര്യമായി എന്നാ പിന്നെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്യട്ടെ എന്താ അല്ല ഒരു പൂച്ച കുറുകെ ചാടി അതാ ഈ പൂച്ച കുറുകെ ചാടിയ ഐശ്വര്യാണേ പിന്നെ ഒരു വി വി ഐ പി ഗസ്റ്റ് പിന്നാലെ വരുന്നുണ്ട് അവരെ കയറ്റി വിട്ടേക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ സാർ ഓക്കെ സാർ ആ വി വി ഐ പികൾ ഞങ്ങൾ തന്നെയാണ് ഇനി താനിവിടെ വർക്ക് ചെയ്യണേ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അയ്യോ സാർ അത് ഇപ്പൊ ആളെ മനസ്സിലായല്ലോ അല്ലേ ആ എന്നാ ഒരു കാര്യം ചെയ്യ് ഡിക്കിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്ക ഓക്കെ സാർ ഓക്കെ സാർ ഹായ് ഹലോ നിങ്ങൾ എല്ലാവരും എത്തിയോ വെൽക്കം ടു അവർ റിസോർട്ട് ഐ ആം ഡയാന ഫ്രാൻസിസ് അസിസ്റ്റന്റ് മാനേജർ കറിയച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ റൂം നമ്പർ 62 ഇത് നിങ്ങൾക്ക് താങ്ക് യു റൂം നമ്പർ 63 ഇത് സാറിന് മാഡത്തിന് കുട്ടിക്കുള്ള സിംഗിൾ ഓക്യുപേഷൻ ഞാൻ കാണിച്ചു തരാം അയ്യോ ഞങ്ങൾ ഒരുമിച്ചല്ല ഗൗതമിനുള്ള മുറി കാണിച്ചു കൊടുത്താൽ മതി അല്ല അത് നിങ്ങൾ പോയി ഫ്രഷ് ആയിക്കോ ഇതെന്താ സാർ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടല്ലോ കംപ്ലീറ്റ് പ്രശ്നം എന്താ താനത് പരിഹരിച്ചു തരും